Hello everyone, welcome to another video of Computer Science Hub. Today's subject is TOC, Theory of Computation, and our topic is the conversion of DFA to regular expression. So, in the video, we will discuss the conversion of a regular expression into a DFA using Thomson's method. That we are creating an epsilon NFA and that allande illa NFA nammle automata athre parayunnullu DFA NFA nu njan specify cheythu parayunnilla automata nammle create cheyittundarunnu and namm aa case la nammle NFA aanu cheyittundarunnu ketto appo oru regular expression ninnu nammle create cheythu oru automata create cheythu epsilon automata without epsilon NFA namlu create cheyittundarunnu and ipo adinte reverse aanu that we will be given a DFA an automata and we have to find the regular expression corresponding to that automata appo innu namlu adinte theory adayathu ee conversion de oru theory undavum adu pole adinte steps പിന്നെ ഒരു രണ്ട് എക്സാമ്പിൾ പ്രോബ്ലംസ് എന്ന് കവർ ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നതാണ് ആഡൻസ് തിയറം ഈ തിയറം യൂസ് ചെയ്തിട്ടാണ് ഈ തിയറമാണ് ഈ ഒരു കൺവേർഷൻ്റെ ബേസിസ് അപ്പോൾ ആദ്യം ആഡൻസ് തിയറം എന്താണെന്ന് പഠിക്കണം ആഫ്റ്റർ നമ്മൾ കൺവേർഷൻ്റെ സ്റ്റെപ്സ് ദെൻ രണ്ട് എക്സാമ്പിൾസ് അതാണ് ഇന്നത്തെ വീഡിയോയുടെ ഡിസൈൻ അപ്പം നമുക്ക് തുടങ്ങാം വിത്ത് ആഡൻസ് തിയറം ആദൻസ് തിയറം എന്താണ് പറയുന്നത് വെച്ചാൽ ലെറ്റ് പി ആൻഡ് ക്യൂ ബി ടു റെഗുലർ എക്സ്പ്രഷൻ ഓവർ സിഗ്മ ഇഫ് പി ഡസൻ കണ്ടെയ്ൻ എപ്സിലോൺ ദെൻ ഇക്വേഷൻ ഇൻ ആർ അതായത് രണ്ട് റെഗുലർ എക്സ്പ്രഷൻ ഉണ്ട് പിയും ക്യൂവും എന്നവൾ പറയുന്നത് പി എപ്സിലോൺ അല്ല എന്നാണ് പറയുന്നത് പിയിലെ എപ്സിലോൺ ഇല്ല വിച്ച് മീൻസ് പി ഇസ് നോട്ട് എം ടി പിയും ക്യൂവും രണ്ട് റെഗുലർ എക്സ്പ്രഷൻ ആണ് ആൻഡ് അതിൽ പി എം ടി അല്ല അങ്ങനെയാണെങ്കിൽ ദ ഇക്വേഷൻ ഇൻ ആർ ഇക്വേഷൻ ഇൻ ആർ എന്ന് പറഞ്ഞതാണ് ആർ ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ആർ പി ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക നമ്മളുടെ കയ്യിൽ ഈ ഒരു ഫോർമുല ഇക്വേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക അതായത് ആർ ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ആർ പി അപ്പോൾ ഇവിടെ എന്താ ഉള്ളത് ക്യൂവും പിയും റെഗുലർ എക്സ്പ്രഷൻസ് ആണ് എന്തായാലും നമ്മൾ പറയുന്നത് എന്താ പി ഇത് ഈ സംഭവം എം ടി ആവാൻ പാടില്ല അതായത് ഇവിടെ ഉള്ളത് ആരാണ് സപ്പോസ് ഇവിടെ ഇപ്പൊ നമുക്ക് ക്യൂ വണ്ണോ ക്യൂ ടുവോ അങ്ങനെ എന്തെങ്കിലും വരും നമ്മുടെ സ്റ്റേറ്റ്സ് എന്തെങ്കിലും ടേംസ് ആണ് ഇവിടെ ഉള്ളതെന്ന് വിചാരിക്കാം ഇവിടെ എന്താണോ വരുന്നത് ആ സെയിം ഞാനൊരൊന്ന് ഡ്രോ ചെയ്യാം ഓക്കെ ഈ ആറിന്റെ അവിടെ എന്താണോ വരുന്നത് ആ സെയിം സാധനം തന്നെ ഇവിടെയും വരണം അതായത് പ്ലസ് കഴിഞ്ഞിട്ട് ഇവിടെയും വരണം ആൻഡ് ഈ ഒരു പോർഷൻ ഒരിക്കലും എം ടി ആവാൻ പാടില്ല ഈ പി എന്ന് പറയുന്ന പോർഷൻ നമ്മൾ പറയുന്നല്ലോ പി ഡസിൻ കണ്ടെയ്ൻ എപ്സിലോൺ അപ്പൊ പി ഒരിക്കലും എം ടി ആവാൻ പാടില്ല ക്യൂ വേണമെങ്കിൽ എം ടി ആവാം പ്രശ്നമൊന്നുമില്ല നമുക്ക് എപ്സിലോൺ ആവാം ക്യൂവിന്റെ സ്ഥലത്ത് കേട്ടോ അപ്പൊ നമ്മളുടെ കയ്യിൽ ഇതുപോലെ ഒരു ഇക്വേഷൻ നമുക്ക് ഉണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ആർ ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ആർ പി ക്യൂ ആൻഡ് പി ആർ റെഗുലർ എക്സ്പ്രഷൻ ആൻഡ് പി ഡസിൻ കണ്ടെയ്ൻ എപ്സിലോൺ ഇങ്ങനൊരു ഇക്വേഷൻ നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് എ യുണീക് സൊല്യൂഷൻ ഗിവൻ ബൈ ദിസ് ഇസ് അവർ സൊല്യൂഷൻ ആർ ഇസ് ഈക്വൽ ടു ക്യു പി സ്റ്റാർ അതായത് ആർ ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ആർ പി എന്നുള്ള ഒരു ഇക്വേഷനെ നമുക്ക് മാറ്റി ആർ ഇസ് ഈക്വൽ ടു ക്യൂ പി സ്റ്റാർ എന്നൊക്കെ എഴുതാൻ പറ്റും അതായത് ക്യൂ ഇത് ഞാൻ ഈ ആർ ഇവിടുന്ന് പോയി പകരം പി സ്റ്റാർ ഇട്ടു അപ്പൊ ക്യൂ പി സ്റ്റാർ എന്നുള്ളത് ഒരു റെഗുലർ എക്സ്പ്രഷൻ ആണ് ഇങ്ങനെ നമുക്ക് കൺവേർട്ട് ചെയ്യാം സോ ഇതാണ് ആഡൻസ് തിയറത്തിൽ പറയുന്നത് അതായത് വി ആർ ഗിവൻ എൻ ഇക്വേഷൻ ലൈക്ക് ആർ ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ആർ പി വേർ ക്യു ആൻഡ് പി ആർ റെഗുലർ എക്സ്പ്രഷൻ ആൻഡ് പി ഡസൻ കണ്ടെയ്ൻ എപ്സിലോൺ ദൻ ദിസ് ഇക്വേഷൻ ഹാസ് എ യുണീക് സൊല്യൂഷൻ ഗിവൻ ബൈ ആർ ഇസ് ഈക്വൽ ടു ക്യൂ പി സ്റ്റാർ സോ ദിസ് ഇസ് ദ ബേസിസ് ഓഫ് ദിസ് ഇസ് ദ ആഡൻസ് തിയറം ദിസ് ഇസ് വേർ ആഡൻസ് തിയറം സേസ് ഓക്കെ അപ്പൊ ഇതില് നമുക്ക് എപ്പോഴും ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ആർ ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ആർ പി ഇംപ്ലൈസ് ആർ ഇസ് ഈക്വൽ ടു ക്യൂ പി സ്റ്റാർ ഇത് ഓർത്തു വെക്കാം നമ്മളുടെ ഈ ഒരു കൺവേർഷനിൽ ഡി എഫ് എന്ന് റെഗുലർ എക്സ്പ്രഷനിലാക്കുന്ന കൺവേർഷനിൽ നമ്മൾ എവിടെയൊക്കെയാണോ ഈ ഒരു സംഭവം അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കിയിട്ടാണ് കൺവേർഷൻ ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റെപ്സ് നോക്കാം അൽഗോരിതം ടു ബിൽഡ് റെഗുലർ എക്സ്പ്രഷൻ ഫ്രം ഗിവൺ ഡി എഫ് എ ഫസ്റ്റ് ലെറ്റ് ക്യൂ ഐ ബി ദ ഇനീഷ്യൽ സ്റ്റേറ്റ് There are Q1, Q2, Q3, Qn number of states. No doubt in that. The final state may be some Qj where j less than or equal to n.
നമുക്ക് ക്യു വൺ ടു ക്യു വൺ സ്റ്റേജ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ക്യു ജെ ആയിരിക്കാം ഫൈനൽ സ്റ്റേറ്റ് ചിലപ്പോൾ. അതായത് നമുക്കിപ്പോൾ ലാസ്റ്റ് സ്റ്റേറ്റ് തന്നെ ഫൈനൽ സ്റ്റേറ്റ് ആവണമെന്നൊന്നുമില്ലല്ലോ. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ആയിരിക്കാം ഫൈനൽ സ്റ്റേറ്റ്, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൺ. ചിലപ്പോൾ എന്നെല്ലാം കുറവായിരിക്കാം അല്ലെങ്കിൽ എന്നായിരിക്കാം, എന്നെ വരെ പറ്റുള്ളൂ എന്തായാലും അല്ലേ. എൻ നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ആണുള്ളത്, അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഫൈനൽ സ്റ്റേറ്റ് ആയിരിക്കും. ലെറ്റർ എ ഐ ജെ റെപ്രസെന്റ് ട്രാൻസിഷൻ ഫ്രം ക്യു ഐ ടു ക്യു ജെ. എ ഐ ജെ ആണ് ട്രാൻസിഷൻസ് കാണിക്കുന്നത്, ക്യു ഐ ഇന്ന് ക്യു ജെയിലോട്ടുള്ള ട്രാൻസിഷൻസ് കാണിക്കുന്നത്. അപ്പോൾ എ ഐ ജെ ട്രാൻസിഷൻ ആണ് ക്യു ഐ ഇന്ന് ക്യു ജെയിലേക്ക്. ഇനി കുറച്ച് കാര്യങ്ങൾ നോക്കാം. കാൽക്കുലേറ്റ് ക്യു ജെ സച്ച് ദാറ്റ്, അതായത് നമ്മുടെ ഫൈനൽ സ്റ്റേറ്റ് ആണ്, നമുക്ക് ഫൈനൽ സ്റ്റേറ്റിന്റെ സൊല്യൂഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, റെഗുലർ ഒരു ഡി എഫ് എയുടെ റെഗുലർ എക്സ്പ്രഷൻ കാണണമെങ്കിൽ നമ്മൾ അതിന്റെ ഫൈനൽ സ്റ്റേറ്റിന്റെ ഒരു ഇക്വേഷൻ എഴുതി ആ ഇക്വേഷൻ സോൾവ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ സപ്പോസ് ക്യു ജെ ആണ് ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞല്ലോ. ക്യു ജെ നമ്മൾ കണ്ടുപിടിക്കണം. ക്യു ജെ എന്ന് പറയുന്നത് എ ഐ ജെ ഇൻറ്റു ക്യു ഐ, അതായത് എ ഐ ജെ എന്ന് പറയുന്നത് എന്താ, ക്യു ഐ എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് ക്യു ജെയിലേക്ക് ഉള്ള ട്രാൻസിഷൻ ആണ്. അപ്പോൾ ആ എ ഐ ജെ ഇൻറ്റു അതിന്റെ സോഴ്സ് ക്യു ഐ ആണ് ക്യു ജെയുടെ സൊല്യൂഷൻ. ഇനിയിപ്പോ സപ്പോസ് ക്യു ജെ ഒരു സ്റ്റാർട്ട് സ്റ്റേറ്റ് ആണെങ്കിൽ ക്യു ജെ ഇസ് ഈക്വൽ ടു എ ഐ ജെ ഇൻറ്റു ക്യു ഐ പ്ലസ് എപ്സിലോൺ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് നോട്ട് ചെയ്യാനുള്ളത്. ഒരു നോർമൽ സ്റ്റേറ്റ് ആണെന്ന് കഴിഞ്ഞാൽ ക്യു ജെ എന്ന് പറയുന്നത് എ ഐ ജെ ഇൻറ്റു ക്യു ഐ ആയിരിക്കും. ആൻഡ് സ്റ്റാർട്ട് സ്റ്റേറ്റ് തന്നെയാണ് ഫൈനൽ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ എ ഐ ജെ ഇൻറ്റു ക്യു ഐ. സ്റ്റാർട്ട് സ്റ്റേറ്റിന്റെ ഇക്വേഷൻ ആണ് എങ്ങനെയെന്ന് കഴിഞ്ഞാൽ ആ ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും, പ്ലസ് ഒരു എപ്സിലോൺ ഉണ്ടാവും, ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കമ്പ്യൂട്ടർ ദ ഫൈനൽ സ്റ്റേറ്റ് വിച്ച് ഗീവ്സ് റെഗുലർ എക്സ്പ്രഷൻ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഫൈനൽ സ്റ്റേറ്റ് ആണ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്, ആ ഫൈനൽ സ്റ്റേറ്റിനാണ് നമുക്ക് റെഗുലർ എക്സ്പ്രഷൻ കിട്ടുന്നത്. ഇഫ് ദർ ആർ മോർ ദാൻ വൺ ഫൈനൽ സ്റ്റേറ്റ് ദ റെഗുലർ എക്സ്പ്രഷൻ വിൽ കൺസിസ്റ്റ് ഓഫ് ബോത്ത് സ്റ്റേറ്റ്സ്. അപ്പൊ കുറെ ഫൈനൽ സ്റ്റേറ്റ്സ് പറയണം, ഒരു ഡി എഫ് എയിൽ ചിലപ്പോൾ പറയണല്ലോ, അതിലും കൂടുതൽ ഫൈനൽ സ്റ്റേറ്റ് ഉണ്ടാവാമല്ലോ. അപ്പൊ അങ്ങനെ കാണുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് രണ്ട് ഫൈനൽ സ്റ്റേറ്റിന്റെയും ഇക്വേഷൻസ് കണ്ടുപിടിച്ച് റെഗുലർ എക്സ്പ്രഷൻ ആക്കി പ്ലസ് ചെയ്ത് എഴുതണം. അതായത് ഫോർ എക്സാമ്പിൾ ഇഫ് എയും ബിയും ഫൈനൽ സ്റ്റേറ്റ് ആണ് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ നമ്മുടെ റെഗുലർ എക്സ്പ്രഷൻ ആർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ആണ്. അതായത് നമ്മൾ എ എന്ന് പറഞ്ഞാൽ ഫൈനൽ സ്റ്റേറ്റിന്റെ ഇക്വേഷൻ കാണും, അതിന്റെ കറസ്പോണ്ടിങ് റെഗുലർ എക്സ്പ്രഷൻ കണ്ടുപിടിക്കും, ബി എന്ന് പറഞ്ഞതിന്റെയും അങ്ങനെ കണ്ടുപിടിക്കും, ഇത് കിട്ടിയത് രണ്ടും കൂടി പ്ലസ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ നമ്മളുടെ റിസൾട്ട് ആയി. ഓക്കെ, സോ ദിസ് ഇസ് ദ പ്രൊസീജിയർ, സോ ദിസ് ഇസ് ദ അൽഗോരിതം ടു ബിൽഡ് റെഗുലർ എക്സ്പ്രഷൻ ഫ്രം ഗിവൻ ടു എഫ് എ. അപ്പൊ നമുക്ക് തിയറി പർപ്പസിന് ഇപ്പൊ തിയറി ക്വസ്റ്റ്യൻസിന്റെ ബേസിൽ നമ്മൾ ഈ ഒരു അൽഗോരിതം പഠിച്ചു വെക്കാം. ഇനി ഇത് എങ്ങനെ അപ്ലൈ എന്ന് പറയുമ്പോൾ ഇത് കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലം ആണ് നോക്കാൻ പോകുന്നത്. ഇനി കൺവേർഷൻ, അപ്പൊ ഞാൻ ആദ്യത്തെ പ്രോബ്ലം സിംപ്ലർ ആയതുകൊണ്ട് ഒരു പ്രോബ്ലം കൂടെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു വീഡിയോ കൂടെ ചെയ്യുന്നതായിരിക്കും അടുത്ത രണ്ട് എക്സാമ്പിൾ, രണ്ട് പ്രോബ്ലം ഒരൊറ്റ വീഡിയോയിൽ ഇനി ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ജസ്റ്റ് ഒരു വൺ ടു വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ, എക്സാമ്പിൾസ് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല, അതുകൊണ്ടാണ് രണ്ട് എക്സാമ്പിൾ കൂടിയും ചെയ്യാന്ന് വിചാരിക്കുന്നത്. ആൻഡ് ഞാൻ വീണ്ടും പറയാണ്, ജസ്റ്റ് ഇതൊന്ന് കണ്ടു പഠിച്ചത് അല്ല, കേട്ട് പഠിച്ചത് കൊണ്ട് മനസ്സിലാവുന്നില്ല, നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാലാണ്, പ്രോബ്ലം പേപ്പർ ആണല്ലോ, അതുകൊണ്ട് കുറച്ചും കൂടി പിന്നീട് ചെയ്യുമ്പം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക തന്നെ വേണം കേട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ, ഇതാണ് ഡി എഫ് എ. വി ആർ ഗിവൻ ദിസ് ഡി എഫ് എ, കൺസ്ട്രക്ട് റെഗുലർ എക്സ്പ്രഷൻ ഫ്രം ഗിവൻ ഡി എഫ് എ. ഈ ഡി എഫ് എ എനിക്ക് മാത്രം നോക്കുക. ആദ്യം നോക്കുമ്പോൾ എന്താ, മൂന്ന് സ്റ്റേറ്റ് ഉണ്ട്, ആൻഡ് ക്യൂ ടു ആണ് ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ക്യൂ വൺ എയും ബി യും ആണ് ഇൻപുട്ട് വരുന്നത്. ക്യൂ വണ്ണില് എ ലൂപ്പ്, ദെൻ ക്യൂ ടുവിൽ ബി ലൂപ്പ്, ദെൻ ബിയും എ ക്കും ഓരോ ട്രാൻസിഷൻ ഒക്കെ ഉണ്ട്. നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് റെഗുലർ എക്സ്പ്രഷൻ കാണണമെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഫൈനൽ സ്റ്റേറ്റിന്റെ ഇക്വേഷൻ ആണ് എഴുതേണ്ടത്. ആ ഇക്വേഷൻ എഴുതാൻ ഞാൻ നേരത്തോടെ എ ഐ ജെ ഇൻറ്റു ക്യൂ ഐ എന്ന് പറഞ്ഞു, അത് മനസ്സിലാവണം എന്നില്ല. അതാ ഇതാണ് ഇക്വേഷന്റെ, ഇതങ്ങ് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അതായത് സ്റ്റേറ്റ് ഇസ് ഈക്വൽ ടു, ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്, അപ്പൊ നമുക്ക് മനസ്സിലായി. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കാം. സ്റ്റേറ്റ് ഈക്വൽ ടു, ഒരു സ്റ്റേറ്റിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതണ്ട, ആ സ്റ്റേറ്റ് എപ്പോഴും ഫൈനൽ സ്റ്റേറ്റ് ആവും കേട്ടോ. സ്റ്റേറ്റ് ഇസ് ഈക്വൽ ടു സോഴ്സ് സ്റ്റേറ്റ് ഓഫ് ഇൻപുട്ട് ഇൻ ടു ഇൻപുട്ട് കമ്മിങ് ടു ഇറ്റ്. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ് നമ്മുടെ സ്റ്റേറ്റ് ക്യൂ ടു ആണ്, ക്യൂ ടുവിലേക്ക് വരുന്ന ഇൻപുട്ട്, ഇൻപുട്ട് കമ്മിങ് ടു ഇറ്റ് ഏതൊക്കെയാ, ഒരു ബി വരുന്നുണ്ട്, ദെൻ ഇവിടെ ഒരു ബി വരുന്നുണ്ട്, ഇതാണ് ഇൻപുട്ട്. അപ്പോ ഈ വരുന്ന ഇൻപുട്ടിന്റെ സോഴ്സ് സ്റ്റേറ്റ്, അപ്പൊ ആദ്യത്തെ എന്താ, ഈ ബി വരുന്നത് ക്യൂ വൺ ആണ് സോഴ്സ്. സോ ക്യു വൺ സോഴ്സ് സ്റ്റേറ്റ് ഓഫ് ഇൻപുട്ട് വന്നത് ക്യു വൺ ആണ്, ആൻഡ് ഇൻപുട്ട് കമ്മിങ് ടു വിത്ത് ബി ആണ്, വിച്ച് മീൻസ് ക്യു വൺ ബി, ഇതാണ് ആദ്യത്തെ. ദെൻ അടുത്തത് എന്താ, ഇവിടെ തന്നെ ലൂപ്പാണ്, അതായത് ക്യൂ ടു തന്നെയാ സോഴ്സ്, ക്യു ടു ബി.
ഇതാണ് നമ്മളുടെ ഇക്വേഷൻ കണ്ടോ. സോ നമ്മുടെ ഫൈനൽ സ്റ്റേറ്റാണ് ഇക്വേഷൻ എഴുതേണ്ടത്. ഫൈനൽ സ്റ്റേറ്റ് ക്യൂ ടു ആണ്. ക്യൂ ടു ഇസ് ഈക്വൽ ടു ഇക്വേഷൻ എങ്ങനെ എഴുതാം, സോ സ്റ്റേറ്റ് ഓഫ് ഇൻപുട്ട് ഇൻ ടു ഇൻപുട്ട് കമ്മിങ് ടു ഇറ്റ്. ഇപ്പൊ സോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആദ്യത്തെ പറഞ്ഞ ക്യൂ വൺ ബി പ്ലസ് ക്യൂ ടു ബി. അപ്പൊ ഇനി ഇതിനാണ് സൊല്യൂഷൻ കാണേണ്ടത് കേട്ടോ. ക്യൂ വൺ ബി പ്ലസ് ക്യൂ ടു ബി എന്നുള്ളത് സോൾവ് ചെയ്യണം നമുക്ക്. ഇപ്പോ ഓരോ ഇക്വേഷൻ കിട്ടുമ്പോൾ എന്താണെന്ന് വെച്ചാല് ഇതിലേക്കായോ എന്ന് നോക്കണം. ആർ ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ആർ പി എന്നുള്ള ടേമിൽ ആയോ. ആർ ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ആർ പി. അപ്പൊ ഈ ക്യൂ നമുക്ക് മൊത്തമായിട്ട് റെഗുലർ എക്സ്പ്രഷനിലേക്ക് ടേംസിൽ വന്നത്, അതായത് ഇവിടുന്ന് ഈ സ്റ്റേറ്റുകൾ ഉണ്ടല്ലോ ക്യൂ വൺ ക്യൂ ടു ക്യൂ ത്രീ എന്നൊക്കെ കാണുന്നത്, അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് എയിന്റെയും ബി, ഇപ്പൊ നമുക്ക് ഇൻപുട്ട് എയും ബിയും മാത്രമല്ലേ ഉള്ളു, അപ്പൊ എയിന്റെയും ബിന്റെയും ഒക്കെ ടേംസിൽ മാത്രമാക്കി വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ നോക്കിയ രണ്ട് സ്റ്റേറ്റ് ഒക്കെ ഉണ്ട് അല്ലേ. ക്യൂ ടു ഇസ് ഈക്വൽ ടു ക്യൂ വൺ ബി പ്ലസ് ക്യൂ ടു ബി. ഇതിപ്പോ നമ്മൾ മാറ്റി എഴുതിയാലും, അതായത് ക്യൂ പി സ്റ്റാർന്ന് മാറ്റി എഴുതിയാലും എന്താ വരാം, അതായത് ക്യൂ ഞാൻ വരയ്ക്കാം, എന്താ ഈ ഒരു ടേം ആണ് ഈ ഒരു പോർഷനിൽ നമുക്ക് ക്യൂ എന്ന് പറയാം അല്ലെ. ക്യൂ പ്ലസ് ആർ ദാ ആർ ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ആർ പി. ഇത് രണ്ടും ആറാണ്, എന്റെ ഈ ബി ആണ് നമ്മളുടെ പി. അപ്പൊ ക്യൂ പി സ്റ്റാർ എന്ന് പറയുമ്പോ എന്ത് കൊണ്ട് വരും, ക്യൂ വൺ ബി ഇൻറ്റു ബി സ്റ്റാർ. അപ്പൊ ഈ ക്യൂ വൺ പ്രശ്നമാണ്, നമുക്ക് റെഗുലർ എക്സ്പ്രഷന് ടേംസിൽ മാത്രമേ കിട്ടേണ്ടത്. അപ്പൊ ഈ സ്റ്റേറ്റ്സിനെ അവിടുന്ന് റിമൂവ് ചെയ്ത് കളയണം. അപ്പൊ എപ്പോഴും നമ്മൾ ഈ പോർഷനിലുള്ള ഇത് രണ്ടും ഈക്വൽ ആക്കുകയും വേണം ഈ പോർഷനിലുള്ള സ്റ്റേറ്റ്സിനെ കളയാനും നോക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് സ്റ്റേറ്റിനെ കളയുകയാണെങ്കിൽ ആദ്യം ഈ സ്റ്റേറ്റിന്റെയും കൂടെ ഇക്വേഷൻ എഴുതി നോക്കുക. അങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാം. ഫൈനൽ സ്റ്റേറ്റിന്റെ ഇക്വേഷൻ ആണ് സോൾവ് ചെയ്യേണ്ടതെന്ന് വെച്ചാലും നമുക്ക് ചിലപ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റിന്റെ ഒക്കെ എഴുതേണ്ടി വരും, ഇതൊന്നും ഫൈനൽ സ്റ്റേറ്റ് ഒന്ന് സോൾവ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പൊ ക്യൂ വണ്ണിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതാം നോക്കാം. ക്യൂ വണ്ണിലേക്ക് വരുന്ന ഇൻപുട്ട് ഏതൊക്കെയാ നോക്കുക. ഒറ്റ ഇൻപുട്ടേ ഉള്ളു, എ മാത്രമേ ഉള്ളൂ, അതാണ് വരുന്നത് ക്യൂ വണ്ണിൽ തന്നെയാ. സോ ക്യൂ വൺ ഇസ് ഈക്വൽ ടു ക്യൂ വൺ എ പ്ലസ് ക്യൂ വൺ ഇസ് ദ സ്റ്റാർട്ട് സ്റ്റേറ്റ്. സ്റ്റാർട്ട് സ്റ്റേറ്റ് ആകുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് സാധാരണ ഇത് എഴുതുന്നതിന്റെ കൂടെ ഇവിടെ ഒരു പ്ലസ് എപ്സിലോൺ കൂടി വരും. അപ്പൊ അതാണ് ഞാൻ ക്യൂ വണ്ണിൽ എഴുതിയിട്ടുള്ളത്, ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നു. ക്യൂ വൺ ഇസ് ഈക്വൽ ടു ക്യൂ വൺ എ പ്ലസ് എപ്സിലോൺ. ഓക്കെ ആണല്ലോ. അപ്പോ ഇത് നമ്മുടെ ആവശ്യമുള്ള രൂപത്തിലായോ നോക്കണം. ഇത് ആർ ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ആർ പി. ആർ ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് എന്ന് തിരിച്ചിട്ടു, ഇത് കണ്ടോ. ക്യൂ വൺ ഇസ് ഈക്വൽ ടു എപ്സിലോൺ പ്ലസ് ക്യൂ വൺ എ. ഇപ്പൊ ഇത് നമുക്ക് വേണ്ട ഫോർമാറ്റിലായിട്ടുണ്ട്. അതായത് ഇതാണ് ആർ, ആർ ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഗെയിൻ ആർ ആണ് ആർ പി. ആർ ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ആർ പി എന്നുള്ള ഫോർമാറ്റിലായിട്ടുണ്ട്. സോ വിച്ച് മീൻസ് ആർ ഇസ് ഈക്വൽ ടു ക്യൂ പി സ്റ്റാർ എന്ന് എഴുതാം അല്ലെ. ഞാനിവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, ആർ ഇസ് ഈക്വൽ ടു ക്യൂ പി സ്റ്റാർ. അപ്പൊ ആർ ഇസ് ഈക്വൽ ടു ക്യൂ ഇവിടെ ഉണ്ട്, ദെൻ പിന്റെ സാധനമാണ് ഇത് ക്യൂ പി സ്റ്റാർ. അത് നമ്മുടെ ക്യൂ എന്ന് പറയുന്നത് ആപ്സിലോൺ ആണ്, ആപ്സിലോൺ ഇൻറ്റു പി എന്ന് പറയുന്നത് എ ആണ് സ്റ്റാർ. അപ്പൊ ആപ്സിലോൺ എ സ്റ്റാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എ സ്റ്റാർ. അപ്പൊ ക്യൂ വണ് പകരം നമുക്ക് എന്ത് കിട്ടി, എ സ്റ്റാർ കിട്ടി. ഇനി ഇത് നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ ഈ ഒരു സൈഡിൽ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അപ്പൊ അതാ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഈ ക്യൂ വണ്ടിന്റെ വാല്യൂ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ക്യൂ വൺ ഇൻ വൺ, വണ്ണിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇപ്പൊ ക്യൂ വണ്ണിന് മാത്രമാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കേട്ടോ. ഇപ്പൊ ക്യൂ വൺ എ സ്റ്റാർ കൊടുത്തു, ക്യൂ വണ്ടിന്റെ സ്ഥലത്ത് എ സ്റ്റാർ കൊടുത്തു, ദൻ ഇവിടെ ബി ഉണ്ടല്ലോ, ആ ബി അതുപോലെ തന്നെ വന്നു. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ വൺ വിച്ച് മീൻസ് ക്യൂ ടു ബിക്കംസ് ക്യൂ ടു ഇസ് ഈക്വൽ ടു ക്യൂ വണ്ണ്, ക്യൂ വൺ ബിക്ക് പകരം എ സ്റ്റാർ ബി പ്ലസ് ക്യൂ ടു ബി. അപ്പൊ ഇത് വീണ്ടും നമുക്ക് വേണ്ട ക്യൂ പ്ലസ് ആർ പി എന്നുള്ള ടേമിലായിട്ടുണ്ട്. നോക്കിയാൽ മനസ്സിലാവും എ സ്റ്റാർ ബി ആണ് നമ്മളുടെ ക്യൂ. ഇപ്പൊ കണ്ടറിയാം അതിനകത്ത് റെഗുലർ എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ, അതായത് സ്റ്റേറ്റ് ഒന്നും ഇല്ല. ക്യൂ പ്ലസ് ദ ആറും ആറും, ക്യൂ ടു ക്യൂ ടു സെയിം ആണ്, ദെൻ പിയുടെ സ്ഥലത്ത് ജസ്റ്റ് ഒരു ബി മാത്രമേ ഉള്ളൂ. അപ്പൊ എന്ത് പറയാ, ക്യൂ പി സ്റ്റാർ എന്നാക്കി, എ സ്റ്റാർ ബി ഇൻറ്റു ബി സ്റ്റാർ. ഇത് ഇങ്ങനെ ആയാലും മതി, എന്നാലും നമുക്ക് ഇവിടെ അറ്റമോടൽ നോക്കി അറിയാലേ. എ സ്റ്റാർ ബി ഇൻറ്റു ബി സ്റ്റാർ, ബി ഇൻറ്റു ബി സ്റ്റാർ എന്ന് വെച്ചാൽ ബി പ്ലസ് ആണെന്ന് നമുക്കറിയാം, അതായത് വൺ ഓർ മോർ കോമ്പിനേഷൻ ഓഫ് ബി ആണ്. ഇപ്പൊ ബി പ്ലസ് ആണെന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ടോ കൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ മാറ്റിയത്, ക്യൂ ടു ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ഇൻറ്റു ബി പ്ലസ്. അതല്ല ഇപ്പൊ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, എ സ്റ്റാർ ഇൻറ്റു ബി ഇൻറ്റു ബി സ്റ്റാർ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇതാണ് നമ്മളുടെ ആൻസർ. സോ ദിസ് ഇസ് ദ റെഗുലർ എക്സ്പ്രഷൻ corresponding to this particular TFA. അപ്പൊ ഇതാണ് മെത്തേഡ്.
ഓക്കെ, നമുക്ക് ഒരു എക്സാമ്പിളും കൂടി പഠിക്കാം കേട്ടോ. ദാ ഇതാണ് അടുത്ത എക്സാമ്പിൾ. ഇപ്പൊ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിഎഫ് ആണ്. ഇപ്പൊ ക്യൂ വണ്ണിന് സോറി, ഇവിടെ സ്റ്റാർട്ട് സ്റ്റേറ്റും ഞാൻ ഇവിടുത്തെ ഫൈനൽ സ്റ്റേറ്റും, കുറച്ചും കൂടെ കണക്ഷൻസ് ഒക്കെ കൂടുതലുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ഫൈനൽ സ്റ്റേറ്റിലുള്ള ഇക്വേഷൻ ആണ് എഴുതാം. അപ്പൊ സ്റ്റേറ്റ് ഇസ് ഈക്വൽ ടു സോ സ്റ്റേറ്റ് ഓഫ് ഇൻപുട്ട് ഇൻ ടു ഇൻപുട്ട് കമ്മിങ് ടു ഇറ്റ്. സോ ഞാൻ സ്റ്റാർട്ട് സ്റ്റേറ്റിനുള്ള ഇക്വേഷൻ എഴുതി. ക്യൂ വൺ ഇസ് ഈക്വൽ ടു ക്യു വൺ സീറോ പ്ലസ് എന്താ Q3 ആണ് വരുന്നത് അല്ലെ, രണ്ട് ഇൻപുട്ട് ഉള്ളത്, ഒരെണ്ണം E0 പറയണം E0. അപ്പൊ Q10 പ്ലസ് Q30. പിന്നെ ഇത് സ്റ്റാർട്ട് സ്റ്റേറ്റ് തന്നെയാണ്, ഇനീഷ്യൽ സ്റ്റേറ്റ് തന്നെയാണ്. അതുകൊണ്ട് നമുക്കൊരു ആപ്സിലോണും കൂടി ആഡ് ചെയ്യണം, പ്ലസ് ആപ്സിലോണും കൂടി ആഡ് ചെയ്തു. അപ്പൊ അത് ഇക്വേഷൻ വൺ ആക്കി മാർക്ക് ചെയ്തു. ഞാനിവിടെ നോക്കുമ്പോ നോക്കി ഒക്കെ വേറെ വേറെ സ്റ്റേറ്റ് ആ അല്ലേ, Q1 ഉണ്ട്, Q3 ഉണ്ട്. അപ്പൊ എനിക്ക് എന്തായാലും Q3 സൊല്യൂഷൻ കാണണം. ഞാൻ Q3 ഇക്വേഷൻ നോക്കുക. Q3 നോക്കുമ്പോ Q3 ആകെ ഒരൊറ്റ ഇൻപുട്ടേ വരുന്നുള്ളൂ, അത് Q2 എന്നാണ്. വിച്ച് മീൻസ് Q3 is equal to Q20 എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനില്ല അല്ലേ. അപ്പൊ നമുക്ക് എന്ത് വേണം, ഈ Q2 എന്താന്ന് നോക്കണം. ഇങ്ങോട്ട് പോവാം, ഇവിടെ എല്ലാത്തിന്റെയും നോക്കേണ്ടി വരാം കേട്ടോ. Q2 നോക്കുമ്പോ Q2 മൂന്ന് ഇൻപുട്ട് വരുന്നുണ്ട്, Q2 നിന്നും Q1 നിന്നും Q3 നിന്നും ഒക്കെ വണ്ണാ. അപ്പൊ ഞാൻ Q2 ഇക്വേഷൻ എഴുതി, Q1 × 1 പ്ലസ് Q2 × 1 പ്ലസ് Q3 × 1. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഇനി എന്തെങ്കിലും ചെയ്യൂ. ഇതാ ഈ Q3 × 1 എന്നുള്ള ഭാഗം ഉണ്ടല്ലോ, ഹൈലൈറ്റ് ചെയ്യാം കേട്ടോ, ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ Q3 × 1. ഇവിടെ നമുക്ക് Q3 വാല്യൂ കിട്ടിയിട്ടുണ്ടല്ലോ, Q2 0 ആണ് അല്ലെ. അപ്പൊ ഇത് ഞാൻ ഇങ്ങോട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ ചെയ്യുമ്പോ Q2 is equal to Q11 പ്ലസ് Q21 പ്ലസ്, കണ്ടില്ലേ, Q3 പകരം ഞാൻ Q20 കൊടുത്തു, Q20 × 1. അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ Q2 അങ്ങ് ഔട്ട്സൈഡ് എടുക്കാൻ നമുക്ക് പറ്റും. നമ്മുടെ നോർമൽ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് വെച്ചിട്ട് ടേക്കിംഗ് ദിസ് Q2 ഔട്ട്സൈഡ്. അപ്പൊ നോക്കിയേ, Q2 is equal to Q11 ആയത് ടേം ആണ് പ്ലസ് Q2 × 1 + 0. അപ്പൊ ഇത് നമുക്ക് ആവശ്യമുള്ള ഇതിലായിട്ട് ഫോർമുല ആയിട്ടുണ്ട്. അതായത് ഇത് R ആണ്, R is equal to ദിസ് ഇസ് ദിസ് ഇസ് Q പ്ലസ്, ഇത് അഗെയിൻ കണ്ടാവും, ഇത് രണ്ടും സെയിം ആണ് R, ആൻഡ് ദിസ് ഇസ് P. QP സ്റ്റാർ ആക്കാം, QP സ്റ്റാർ ആക്കി, Q2 is equal to Q11 × P star 1 + 0 star. അപ്പൊ ഇവിടെ അഗെയിൻ Q1 ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ സൊല്യൂഷൻ കംപ്ലീറ്റ് അല്ല, നമുക്ക് ഇനിയും ചെയ്യാനുണ്ട്. ഞാനിത് മാർക്ക് ചെയ്തു. അപ്പൊ എനിക്ക് Q2 എന്നുള്ളൊരു സൊല്യൂഷൻ കിട്ടിയല്ലോ. ഇതിനെനിക്ക് എനി ഹൗ എനിക്ക് Q1 സോൾവ് ചെയ്യണം. അപ്പൊ അതിനുള്ളൊരു മെത്തേഡ് ഞാൻ ആദ്യം Q3 നോക്കി, എക്സ്ട്രാ ഉള്ള ടേം Q3 ആണല്ലോ. Q3 നോക്കി വന്നപ്പോ Q3 എന്ന് പറയുന്നത് Q2 0 തന്നെയാണ്. അപ്പൊ എനിക്ക് Q2 സോൾവ് ചെയ്യാൻ പോയി. അങ്ങനെ ഞാൻ Q2 സോൾവ് ചെയ്ത് വന്നപ്പോഴാണ് ഇങ്ങനെ കിട്ടി. ഇനി ഈ Q2 വെച്ച് Q3 സോൾവ് ചെയ്യണം, Q3 വെച്ച് Q1 സോൾവ് ചെയ്യണം. ഇതാണ് മെത്തേഡ്. അപ്പൊ ഞാൻ ആദ്യം Q3 Q1 കൊണ്ടുവയ്ക്കുകയാണ്. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ 2 × 1 എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചതാ കേട്ടോ, ഇതാണ് 2. അതായത് Q2 0 എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അത് ഇവിടെ കൊടുക്കും. എന്നിട്ട് നമ്മൾ Q2 വാല്യൂ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ഒരുപോലെ തന്നെയാണ് എങ്ങനെ ചെയ്താലും. അപ്പൊ Q1 ഇങ്ങനെയായി, Q10 പ്ലസ് Q30 നടന്നു, Q30 നടന്നു. അപ്പൊ Q3 പകരം Q20 കൊടുത്തു, Q20 × 0. അപ്പൊ ശരിയല്ലേ, പ്ലസ് എപ്സിലോൺ ആ. അപ്പൊ കറക്റ്റായി സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് വാല്യൂ ഓഫ് Q2. Q2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, Q2 നമ്മളിപ്പോ കണ്ടുവച്ചിട്ടില്ലേ, അത് കൊടുക്കുക. Q10 പ്ലസ്, ഞാൻ റെഡ് ആക്കിയിട്ടുള്ളതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഭാഗം കേട്ടാ. Q2 വാല്യൂ എന്ന് പറയുന്നത് Q1 × 1 + × 1 + 0 1 star. ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ടാകുന്നതാണ്. ഇനി എക്സ്ട്രാ അവിടെ ഇല്ലാത്തത്, ഇപ്പൊ Q2 പകരമാണ് ഇത് വെച്ചത്, ദെൻ 2 0 0 ഉണ്ടല്ലോ, അതാണ് ഇവിടെ എക്സ്ട്രാ, പ്ലസ് എപ്സിലോൺ. അപ്പൊ ഇവിടെ നോക്കുമ്പോ നമുക്ക് ഈസി ആയിട്ട് ഈ Q1 ഔട്ട് സൈഡ് എടുക്കാന്ന് മനസ്സിലാവും. ഞാൻ Q1 ഔട്ട് സൈഡ് എടുത്തു. അപ്പൊ ഇവിടെ പകരം ഒരു 0 ഉണ്ട്, പിന്നെ ഇവിടെ 1 × 1 + 0 1 × *(0, 0) ഇത്രയും ഭാഗം Q1 ഉണ്ട്. അപ്പൊ ഇത്രയും എഴുതി,
ഇനി ഇത് ഒന്നും ചെയ്യാനില്ല, ഇത് കണ്ടറിയാം. ക്യൂ പ്ലസ് ആർ പി ആണെങ്കിൽ ഒന്ന് തിരിച്ചിട്ടാ മതി, ആപ്സിലോൺ ആദ്യത്തേക്ക് കൊണ്ടുവരാം. ഇതപ്പൊ ആർ ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ആർ പി. ടേം ക്ലിയർ ആണ്. അതായത് ഇത് രണ്ടും ആണ് ആർ, ഇത് ഈ കാണുന്നതാണ് ക്യൂ, അതായത് ആപ്സിലോൺ ആണ് ക്യൂ, ആൻഡ് ഈ കാണുന്നതാണ് പി. അപ്പൊ നേരെ ക്യൂ പി സ്റ്റാർ ആക്കി ഞാൻ. ക്യൂ എന്ന് പറയുന്നത് ആപ്സിലോൺ, ഇത് മുഴുവനാണ് പി. എല്ലാത്തിനും പിടിച്ചൊരു സ്റ്റാർ ഇട്ട് കൊടുത്തു. അപ്പൊ ആപ്സിലോൺ ഇൻറ്റു ദിസ് എന്ന് പറയുമ്പോൾ സെയിം തന്നെയാണ്. സോ ആപ്സിലോൺ ഇൻറ്റു സീറോ പ്ലസ് വൺ ഇൻറ്റു വൺ പ്ലസ് സീറോ വൺ സ്റ്റാർ ഇൻറ്റു സീറോ സീറോ ഹോൾ സ്റ്റാർ. ആപ്സിലോൺ കളയാം അല്ലേ. ദിസ് ഇസ് അവർ ഫൈനൽ ഇക്വേഷൻ. അപ്പൊ ഇതൊരു വലിയ ഡി എഫ് എ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ റെഗുലർ എക്സ്പ്രഷനും ഇത്തിരി വലുതായി പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ്, സോറി, ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? മനസ്സിലാക്ക എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും രണ്ട് എക്സാമ്പിൾ ചെയ്യാം. അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതാണ്. ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എല്ലായിടത്ത് ചോദിച്ചോളൂ കേട്ടോ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും പറയാൻ മറക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും മീറ്റ് ചെയ്യാം. ടിൽ ദെൻ ബൈ.